ആത്മഹത്യ ലോകത്തിന് മുന്നിൽ വലിയ ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ നാടുകളിലും ആത്മഹത്യയുടെ റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ 40 സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നുണ്ട്. ഒരു വർഷം 8 ലക്ഷം ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഓരോ വർഷവും 1 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ആത്മഹത്യ എന്ന് പറയുന്ന പ്രതിഭാസം, അതിലേക്ക് ആളുകളെ നയിക്കുന്ന കാരണങ്ങൾ എന്താണ്, അതിന് പ്രതിവിധി എന്താണ്? ഈ ബോധവൽക്കരണത്തിലൂടെ ആത്മഹത്യയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അതാണ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ എന്ന ഒരു ദിവസം പ്രഖ്യാപിച്ചതുകൊണ്ട് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തനത്തിലൂടെ പ്രതീക്ഷകൾ സൃഷ്ടിച്ചുകൊണ്ട് നിരാശയെ ഇല്ലാതാക്കുക എന്നാണ് ഈ വർഷം നൽകിയിട്ടുള്ള പ്രമേയം. അപ്പോ ആ ഒരു പ്രമേയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തു കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. നിരാശയാണ് ഏറ്റവും പ്രധാനമായി, പല വിഷയങ്ങളിലുള്ള നിരാശയാണ്. നിരാശാബോധം, ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് എന്നത് ആളുകൾക്ക് ആദ്യം മനസ്സിലാകണം. അതിന് തന്റെ സമാനമായ ചിന്താഗതിയുള്ള പ്രയാസമുള്ള ഒരാൾ എന്ത് ചെയ്തു, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ എന്റെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ആത്മഹത്യയാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു. സ്വന്തം കുടുംബത്തിലോ നാട്ടിലോ സുഹൃത്ത് വലയത്തിലോ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് മറ്റൊരാളുടെ മനസ്സിൽ ആത്മഹത്യയുടെ ഒരു ത്വരയുണ്ടാകുന്നത്. അല്ലെങ്കിൽ ലഹരി ഉപയോഗമാണ് ഇവിടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് വലിയ ഒരു കാരണം. ലഹരിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിന്റെ പുതിയൊരു പേര് നമ്മുടെ പാലാ മെത്രാൻ നൽകിയിരിക്കുന്നത്? നാർക്കോട്ടിക് ജിഹാദികൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പേരിനെ നാം സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ജിഹാദികളാണ്. അദ്ദേഹം തന്നെ ജിഹാദിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ശ്രമം, പരിശ്രമം, കഠിനാധ്വാനം. എന്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനമാണ്, സമരമാണ് ജിഹാദ് എന്ന് പറയുന്നത്? അത് നാർക്കോട്ടിക്കിനെതിരെയുള്ള ജിഹാദാണ്, മദ്യത്തിനെതിരെയുള്ള ജിഹാദാണ്, വ്യഭിചാരത്തിനെതിരെയുള്ള ജിഹാദാണ്, കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും രാജ്യദ്രോഹത്തിനും എതിരെയുള്ള ജിഹാദാണ്, മനുഷ്യസ്നേഹത്തിന് വേണ്ടിയുള്ള ജിഹാദാണ്. അങ്ങനെയുള്ള പരിശ്രമം, മുജാഹദ, സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ധ്യാനങ്ങളിലൂടെ കഠിന പരിശ്രമം ചെയ്യുക. എന്തുകൊണ്ടാണ് നമാസികൾ എന്ന് വിളിക്കാത്തത്? മുസ്ലിം സമൂഹത്തിന്റെ ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് ജിഹാദ്. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. നമാസികൾ എന്ന് വിളിച്ചുകൂടെ? വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നതാണ് നോമ്പ്. സുയാമികൾ എന്ന് വിളിച്ചൊക്കെ മുസ്ലിമിന്റെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ജിഹാദി എന്നതിന് മറ്റെന്തോ അർത്ഥം കൊടുത്തുകൊണ്ടാണ് ജിഹാദികൾ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. സമരം ചെയ്യാതെ ഏത് ആദർശ പ്രസ്ഥാനമാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളത്? ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ സമരമില്ലേ? ഹിന്ദുമതത്തിന് സമരങ്ങളുടെ ചരിത്രം ഇല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരത്തിന്റെ ചരിത്രങ്ങൾ ഇല്ലേ? ലോകത്ത് ഏത് പ്രസ്ഥാനമുണ്ടെങ്കിലും ഏതൊരു ആദർശമുണ്ടെങ്കിലും ആ ആദർശം സ്ഥാപിച്ചെടുക്കുന്നതിന് സമരങ്ങൾ ഉണ്ടാകും, കഠിനാധ്വാനം ഉണ്ടാകും, പരിശ്രമങ്ങൾ ഉണ്ടാകും. അത് രക്തച്ചൊരിച്ചിലേക്ക് പോകരുത്, ആളുകളെ കൊല്ലരുത്. പ്രഖ്യാപിത സമരങ്ങളിൽ പോലും വൃദ്ധന്മാരെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ മുറിവേൽപ്പിക്കരുത്, സസ്യലതാദികൾക്ക് നാശം വരുത്തരുത്, മരങ്ങൾ മുറിക്കരുത്. ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമര രീതി ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക ശാസ്ത്രത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുള്ള സമരങ്ങളിൽ ഒന്നും തന്നെ മൂന്നക്കം വിടുന്ന രൂപത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടില്ല. സമരം രക്തരഹിതമായി നടക്കണം. പക്ഷെ ഈ സമരം എന്ന് പറയുന്നത്
മദ്യവും മയക്കുമരുന്നും നിരോധിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നറിയാമല്ലോ. അങ്ങനത്തെ മുസ്ലിംകളെ നാർക്കോട്ടിക് ജിഹാദികൾ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നാർക്കോട്ടിക്കിനെതിരെ സമരം ചെയ്യുന്നവർ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രയോഗം അതായിരുന്നില്ല, യഥാർത്ഥത്തിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല. ക്രിസ്തീയ സമുദായത്തെ ഒന്നടങ്കം ഈ ഒരു മെത്രാന്റെ വാചക കസർത്തിന്റെ പേരിൽ അധിക്ഷേപിക്കാൻ ഒരിക്കലും നാം ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ശൈലിയും അല്ല. ഒരുപാട് ബിഷപ്പുമാരെയും കർദിനാൾമാരെയും മെത്രാപ്പോലീത്തമാരെയും ഒക്കെ നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. ഒരുപാട് ക്രിസ്തീയ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരിൽ ആരിലും തന്നെ ഇത്തരത്തിലുള്ള മനോഭാവം കാണുന്നില്ല. എന്തിനു വേണ്ടിയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാചക കസർത്തിലൂടെ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ മലിനമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? കലാലയ ക്യാമ്പസുകളിൽ, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പ്രൈമറി കലാലയ ക്യാമ്പസുകളിൽ പോലും മയക്കുമരുന്നിന്റെ മാഫിയകൾ കടന്നുകയറുകയും പുതുതലമുറയെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. മുസ്ലിംകൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം വേണ്ട വൃത്തികളിൽ നിന്നെല്ലാം മോചനം നേടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഇതാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവയെ നിയന്ത്രിക്കാൻ വേണ്ടത്ര ശക്തമായ നിയമങ്ങളോ, ഇനി നിയമങ്ങളുണ്ടെങ്കിൽ അതിനു ശക്തമായ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. അതിന് ഏതെങ്കിലും ഒരു മതത്തെ, ഒരു സമുദായത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന ശൈലി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ തിരിച്ച് അങ്ങനെ തന്നെ ആക്ഷേപിക്കുന്ന ഒരു ശൈലി ഒരിക്കലും നമ്മിലുണ്ടായി പോകരുത് എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ഒറ്റപ്പെട്ട കുറ്റവാളികൾ, ക്രിമിനലുകൾ, പത്രകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊലപാതകത്തിന്റെയും കൊള്ളിവെപ്പിന്റെയും കവർച്ചയുടെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും അവിഹിത പ്രണയത്തിന്റെയും പെൺകുട്ടികളെ തട്ടിപ്പോകുന്നതിന്റെയും എല്ലാം കഥകൾ നാം വായിക്കുമ്പോൾ അതിന് ജാതിയും മതവും ഇല്ല. അവർക്കവരുടെ പിതാക്കന്മാർ പേര് കൊടുത്തിട്ടുണ്ടാകാം. മുസ്ലിം നാമധാരികളെ കൂട്ടത്തിലുണ്ട്, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പേരുള്ളവരുണ്ട്, മതമില്ലാത്തവരും യുക്തിവാദികളും അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള കുറ്റവാളികളെ അവരുടെ പേര് വെച്ചിട്ട് ആ മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നാർക്കോട്ടിസം നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു ഹേതുവാകുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. മെന്റൽ ഡിപ്രഷനുള്ള ആളുകൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. ഇന്ന് കൊച്ചുകുട്ടികളിൽ സ്ഥിരമായ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ കടന്നു വന്നിട്ടുള്ള ഓൺലൈൻ ഗെയിമുകൾ പല പേരിലും അറിയപ്പെടുന്നു. ഞാൻ ആ പേരുകൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഗെയിമുകളുടെ അടിമകളായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് നാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ പറ്റിയ വസ്തുക്കൾ, സാന്നിധ്യം, അതിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ആത്മഹത്യക്കൊരു പ്രേരണയാണ്. തോക്ക് കയ്യിലുണ്ടാവുക, വിഷം കയ്യെത്തുന്ന സ്ഥലത്ത് ലഭ്യമാവുക, തൂങ്ങാൻ വേണ്ടിയുള്ള കയറുകൾ അത് ലഭ്യമാവുക, ഇതൊക്കെ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട്. സാമ്പത്തികമായും മറ്റുമുണ്ടാകുന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക നഷ്ടങ്ങൾ, മക്കൾ മരിച്ചതിന്റെ പേരിൽ, അച്ഛൻ മരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയതിന്റെ പേരിൽ എങ്കിലും ഞാനും പോകട്ടെ എന്ന് പറയുന്നവരുണ്ട്. ചില ആൾ ദൈവങ്ങൾ മരിക്കുമ്പോൾ അവരുടെ ഫോളോവേഴ്സ് അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ആഘാതങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകും. അത്തരം സന്ദർഭത്തിൽ എന്താണ് ഇതിന് പരിഹാരം വേണ്ടത്? മതത്തിൽ വളരെ വ്യക്തമായ പരിഹാരമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഭൗതിക ലോകത്ത് ചിന്തിച്ചാൽ തന്നെ ഇതിൽ ചെയ്യേണ്ട പല പരിഹാരങ്ങൾ
ഒന്ന് ജനങ്ങളുടെ ആശങ്ക കേൾക്കാൻ നാം തയ്യാറാകണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുമ്പോൾ കേട്ടുകൊള്ളുക, സമാധാനം പറയുക, സമാധാനിപ്പിക്കുക. അതിലൂടെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. പലപ്പോഴും ആത്മഹത്യ ചെയ്ത ആളുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആത്മഹത്യ ചെയ്തവരൊക്കെ ഇന്ന കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നിൽ രണ്ടു ഭാഗം ആളുകളും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആത്മഹത്യ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് കാരണത്തിന് വേണ്ടിയാണെന്ന് അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്നവരെ കേൾക്കുക. നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും സമാധാനത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നത് അത് ഒരു ഒരു കാര്യമാണ്. ആരുടെയും ആശങ്കകളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് നിസ്സാരമായി കാണാതെ ചെവിക്കൊള്ളുക എന്നതാണ് അതിൻ്റെ ഒരു പരിഹാരം. മറ്റൊന്ന്, തെറ്റു ചെയ്യുന്ന മനുഷ്യരെ മുഴുവനും ദുഷ്ടന്മാരായി മനസ്സിലാക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യാതിരിക്കുക. അവർ പിശാചിന്റെ വക്താക്കളാണ് എന്ന് പറയാതിരിക്കുക. മദ്യപിക്കുന്നവനെ മാറോടണച്ചു പിടിക്കുക. മയക്കുമരുന്നിന്റെ ഏജന്റിനെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കൂടെ ഇരുത്തുക. അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുക. മനുഷ്യർക്ക് സ്നേഹം നൽകി അതിലൂടെ സമാധാനമുണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഈ ആത്മഹത്യയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ സാധിക്കും. ഒറ്റയ്ക്കിരിക്കുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. അഞ്ചു വക്ത നിസ്കാരവും ആഴ്ചയിൽ ഒരിക്കൽ 40 ആളെങ്കിലും ഒരുമിച്ച് കൂടണം എന്നൊക്കെ പറയുന്ന സോഷ്യൽ കോൺസെപ്റ്റ് എന്തിനു വേണ്ടിയാണത്? അത് മനുഷ്യരിൽ ഒറ്റയ്ക്കിരുന്ന് വിഷാദരോഗം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്കിരിക്കുക, ഹൽവത്തിൽ ഇരിക്കണമെങ്കിൽ അതിനൊരു ഷെയ്ഖ് ഉണ്ടാകണം. മനസ്സിനെ നിയന്ത്രിക്കുന്ന, തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഹൽവത്തിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ലോകത്ത് നടക്കുന്ന ആത്മഹത്യയുടെ കണക്ക് പരിശോധിച്ചാൽ അറിയാം, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആത്മഹത്യ വളരെ കുറവാണ്. മുസ്ലിംകൾ അധിവസിക്കുന്ന രാജ്യങ്ങളിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിൽ ആത്മഹത്യ കുറവാണ്. കേരളത്തിൽ ആത്മഹത്യ ഏറ്റവും കുറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ്. പിന്നെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആ ജില്ലക്കാർ അത് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരു പക്ഷേ കാരണമായി തീരും. ആരെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നാം പറയരുത്, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിൽ അഭയം കണ്ടെത്തുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് ചിന്തിക്കുന്നവൻ സ്വയം പരിഹാരം കണ്ടെത്താൻ പോവുകയില്ല. വിശ്വാസമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസമുണ്ടാകണം, സൃഷ്ടാവിലുള്ള വിശ്വാസമുണ്ടാകണം. എന്റെ ജന്മവും മരണവും എന്റെ മുഴുവൻ സമ്പാദ്യവും എനിക്ക് വരുന്ന നാശങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ആത്മഹത്യയ്ക്ക് പോവുകയില്ല. അങ്ങനെയുള്ള വിശ്വാസമുണ്ടാക്കിയെടുക്കലാണ് ആവശ്യം. വിശ്വാസിയായ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ദൈവസ്മരണകൾ ശാശ്വതമായി നിലനിർത്തുന്നതിന് വേണ്ടി ദിക്റുകൾ ഉരുവിടുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് അത്. ഒരു മരണം കേട്ടാൽ ആത്മഹത്യയ്ക്ക് ആളുകൾ ഒരുങ്ങുന്നുവെങ്കിൽ, ഒരു മരണ വാർത്തയുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുരന്ത വാർത്തയുണ്ടായാൽ ഇസ്ലാം പറയുന്നത് സ്ട്രോങ് ആയി പറഞ്ഞുകൊള്ളു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ സൃഷ്ടാവിൽ നിന്ന് വന്നവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് ഐ ആം സോ ഹാപ്പി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എനിക്ക് ധൈര്യമാണ്, എനിക്ക് സന്തോഷമാണ്, എനിക്കൊരിക്കലും തന്നെ ദുഃഖം ഇല്ല. അതാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. ഈ ദിക്റുകളെല്ലാം മനുഷ്യന് ഈമാനിന്റെ കരുത്ത് നൽകുന്നു, മനസ്സിന് ശക്തി നൽകുന്നു. അതുകൊണ്ട് അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. ആരെയും വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി, വെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ പ്രയോഗിക്കരുത്. ഇവിടെ മതങ്ങളുടെ ആഗമനമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു പാർട്ടിയെ കീഴടക്കുമ്പോൾ സ്വാഭാവികമായും ഒന്ന് ഇല്ലാതാകാറുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ പരിശോധിച്ചാൽ
ഒരു പാർട്ടി ഇങ്ങോട്ട് കടന്നു വരുമ്പോ മറ്റു പാർട്ടികൾ ഇല്ലാതാകും. ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിക്കാർ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകും. വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ ആ പാർട്ടിയിലേക്ക് പോകും. ഇതുപോലെ മതങ്ങൾ കടന്നു വരുമ്പോ പലരും പുതിയ മതങ്ങളിലേക്ക് വരാറുണ്ട്. ഇസ്ലാമും ക്രിസ്ത്യാനിസവും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിലേക്ക് വരുന്ന ആളുകളുടെ കണക്ക് ഇവിടെയുണ്ട് എന്നതുകൊണ്ട് ഇവിടെയുള്ളതെല്ലാം ഹിന്ദുക്കളായിരുന്നു, അവരെല്ലാം ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ അവരെല്ലാം പിന്നീട് മുസ്ലിമായി എന്ന് പറയുന്നവർ ചരിത്രം കുറച്ചുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ മസ്ജിദുകൾ ചർച്ചായി, ചർച്ച് മസ്ജിദായി, അമ്പലം മസ്ജിദായി, മസ്ജിദുകൾ പിന്നീട് വേറെ എന്തെങ്കിലുമായി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിലെ മാറ്റങ്ങളാണ്. ഒരു രാജ്യത്ത് പുതിയൊരു സംസ്കാരം വരുമ്പോ, പുതിയ പാർട്ടികൾ വരുമ്പോ, പുതിയ ആശയങ്ങൾ വരുമ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും നാടുകളില്, ഏതെങ്കിലും രാജ്യങ്ങളില് ഏതോ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇന്നു ജീവിക്കുന്ന ആളുകൾ പരസ്പരം തല്ലേണ്ടതില്ല. നമുക്ക് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരുപാട് കാവ്യങ്ങൾ ചൊല്ലാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് സന്തോഷമുണ്ടാകുന്ന, പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയുക. വെറുപ്പിന്റെ കഥകൾ പറയാൻ പുറപ്പെട്ടാൽ എല്ലാവർക്കും പറയാനുണ്ടാകും, പക്ഷെ അതിവിടെ നാശമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർക്കാതിരിക്കുകയും നല്ലത് മാത്രം ഓർക്കുകയും നല്ലത് പ്രചരിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഒരു സുന്ദര രാജ്യമായി, ഒരു ഗുലിസ്ഥാനായി, എല്ലാവരും അധിവസിക്കുന്ന, നാനാജാതി മതസ്ഥർ അധിവസിക്കുന്ന, നൂറുകണക്കിന് ഭാഷകളും സംസ്കാരവുമുള്ള ഒരു വലിയ ഉദ്യാനമായി, അല്ലമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ഒരു ഗുലിസ്ഥാനായി നിലനിൽക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.